നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയനെ വെട്ടി മോദിക്ക് കൈകൊടുക്കുമോ ഗണേഷ് കുമാർ? എ കെ ജി സെന്ററിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. വെറും രാഷ്ട്രീയം കളിച്ച് പിണറായി വിജയൻ നശിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഗതാഗത വകുപ്പിന് ഏറെ പ്രയോജനം ചെയ്യുന്ന PM ഇ ബസ് സേവാ പദ്ധതി. ആന്റണി രാജു തിരിഞ്ഞും തിരുവഴിക്കും നോക്കാതെ ഇരുന്ന ഈ പദ്ധതിക്ക് ഗണേഷ് കുമാർ പച്ചക്കൊടി കാണിക്കുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ പാർട്ടിയും സർക്കാരും. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇ ബസ് സേവാ പദ്ധതി നടപ്പാക്കിയാൽ അതിന്റെ ക്രെഡിറ്റ് കേന്ദ്രത്തിന് പോകും. അത് CPM വെച്ചു പൊറുപ്പിക്കില്ല, കാരണം അവർക്ക് ക്ഷീണമാകുമല്ലോ. KSRTCയെ രക്ഷിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിണറായിക്ക് പേടി തുടങ്ങി ഗണേഷ് മോദിക്ക് കൈ കൊടുക്കുമോ എന്ന്. പൊതുഗതാഗതം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM ഇ ബസ് സേവാ പദ്ധതി നടപ്പാക്കാൻ ബീഹാറും പഞ്ചാബും അടക്കം 10 സംസ്ഥാനങ്ങൾ ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിൽ മുഖം തിരിക്കുന്ന കേരളത്തിന് കനത്ത തിരിച്ചടിയാണ്. ഗതാഗത വകുപ്പ് അനുമതി നൽകിയിട്ടും ധനവകുപ്പ് ഉടക്കിട്ടതോടെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട 950 ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യം അനിശ്ചിതത്വത്തിലാണ്. ഗണേഷിന്റെ തീരുമാനം എന്താകും? അതിലാണ് കേരളം ഉറ്റുനോക്കുന്നത്. കേരളത്തിന് അവകാശപ്പെട്ടതാണ് പിണറായി വിജയൻ ഇട്ട് തട്ടിക്കളിക്കുന്നത്. പുതിയ ഗതാഗത മന്ത്രി പിണറായി വിജയനെ പോലും അനുസരിക്കാൻ തയ്യാറാകാത്ത ആളാണ്. KSRTC വരുമാനത്തിൽ ആരും കണ്ണുവെക്കണ്ട എന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രഖ്യാപിച്ച ആളാണ് ഗണേഷ് കുമാർ. ബസ്സുകൾ സ്വീകരിക്കാൻ ഗണേഷ് തയ്യാറായാൽ അത് CPMന് മുഖത്തേൽക്കുന്ന അടിയാകും. തിരഞ്ഞെടുപ്പ് അടുക്കുന്നതുകൊണ്ടാണ് CPMന് വെപ്രാളം. കാരണം വന്ദേ ഭാരത് കൊണ്ടുവന്ന് ഒരു വലിയ രാഷ്ട്രീയം കളിച്ചിരുന്നു മോദി സർക്കാർ. പിന്നാലെയാണ് ഈ ബസ്സുകൾ കൊണ്ട് മറ്റൊരു രാഷ്ട്രീയത്തിന് കൂടി കളമൊരുക്കിയത്. എന്നാൽ കേരളം ഇതിന് പുറംതിരിഞ്ഞ് നിന്നതോടെ ഈ പദ്ധതി കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോഴും ആ പദ്ധതിയുമായി കേരളത്തിൽ വട്ടം ചുറ്റുകയാണ് കേന്ദ്ര സർക്കാർ. ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ കയറിയതോടെ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണെങ്കിൽ അതിൽ നല്ല തീരുമാനം എടുക്കുന്ന ആളാണ് ഗണേഷ്. അതുകൊണ്ടുകൂടിയാണ് പിണറായിക്ക് ഇപ്പോൾ വെപ്രാളം തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ വലിയൊരു കാര്യം എടുത്തു പറയേണ്ടത്, തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ടെന്ന തരത്തിൽ വലിയ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഇ ബസ് പദ്ധതി നടപ്പാക്കിയാൽ അത് സുരേഷ് ഗോപിക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാക്കും. അത്തരമൊരു സാഹചര്യം വളർത്തിയെടുക്കാൻ CPM തയ്യാറാകില്ല. എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ താഴെയിടാനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതി നടപ്പാക്കാൻ ഒരിക്കലും പിണറായി വിജയൻ സമ്മതിക്കില്ല. പക്ഷേ ഗണേഷ് കുമാർ എന്ത് തീരുമാനമെടുക്കും, അതിലാണ് കാര്യം. കേരളത്തിലെ നഗരങ്ങളിൽ സർവീസ് നടത്താൻ പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി പ്രകാരം കേന്ദ്രം അനുവദിച്ച 950 ബസ്സുകൾ സ്വീകരിക്കാൻ സമ്മതമറിയിച്ച് ഗതാഗത വകുപ്പ് ഒക്ടോബർ 4 കത്തയച്ചത്. തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ധനവകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് നടപടിയൊന്നും ഉണ്ടാകാത്തതിനാൽ December 14 നടന്ന ടെൻഡർ നടപടികളിൽ കേരളം ഇടം പിടിച്ചില്ല. പദ്ധതി പ്രകാരം ബസ്സുകൾ നേടുന്നതിന് ധനവകുപ്പ് പേയ്മെന്റ് സെക്യൂരിറ്റി മെക്കാനിസം ഒരുക്കാത്തതാണ് തിരിച്ചടിയാകുന്നത്. ബീഹാർ, കർണാടക, ഗുജറാത്ത്, ഹരിയാന, ജമ്മുകശ്മീർ, മഹാരാഷ്ട്ര, മേഘാലയ, ഒഡീഷ, പുതുച്ചേരി, പഞ്ചാബ് എന്നിവിടങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ കരാർ ക്ഷണിച്ചത്. കേരളത്തിലെ 10 നഗരങ്ങൾ കേന്ദ്രത്തിന്റെ മുൻഗണനാ പട്ടികയിലുണ്ടായിട്ടും സംസ്ഥാന സർക്കാർ പിന്നോട്ട് നിന്നതാണ് തിരിച്ചടിയായത്. മൊത്തം 169 നഗരങ്ങളുടെ പട്ടികയാണ് നഗരകാര്യ മന്ത്രാലയം തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ കേരളത്തിനും ഈ ബസ്സുകൾ ലഭിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിലും ധനവകുപ്പ് വേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നതാണ് തിരിച്ചടിയായത്. ധനവകുപ്പ് ഇതിനായി പേയ്മെന്റ് സെക്യൂരിറ്റി മെക്കാനിസം ഒരുക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ ഗ്യാരണ്ടിയാണത്. ഇതിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് 83 കോടിയുടെ കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കണം. അതിൽ 48 കോടി സംസ്ഥാന വിഹിതമാണ്. ബസ്സുകൾ നൽകുന്ന കമ്പനിക്ക് വാടക വിഹിതം കൃത്യമായി നൽകുന്നതിനും വൈദ്യുതി മുടങ്ങാതെ ലഭ്യമാക്കുന്നതിനും സർക്കാർ ഗ്യാരണ്ടി ഉറപ്പാക്കാനാണ് കോർപ്പസ് ഫണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ച മറ്റ് സംസ്ഥാനങ്ങൾ 3975 ബസ്സുകൾ നേടി. കർണാടക 795 ബസ്സുകളാണ് ആവശ്യപ്പെട്ടത്. ആദ്യഘട്ടമായി 350 അനുവദിച്ചു. രാജ്യത്ത് 10,000 ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിക്കുന്ന പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി തിരഞ്ഞെടുപ്പിൽ BJP ആയുധമാക്കുമെന്ന് കരുതി ആദ്യം സംസ്ഥാന സർക്കാർ മുഖം തിരിച്ചിരുന്നു.
കേന്ദ്രം വാടകയ്ക്ക് അനുവദിച്ച 950 ഈ ബസ്സുകളിൽ കേരളം താൽപര്യം പ്രകടിപ്പിക്കാത്തത് വാർത്തയായതോടെ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു ഇടപെട്ട് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. കെഎസ്ആർടിസിക്ക് ഈ ബസ്സുകൾ ലഭിച്ചാൽ ഡീസൽ ചെലവിനത്തിൽ പ്രതിമാസം 25 കോടി ലാഭിക്കാം. ഒറ്റ ചാർജിംഗിൽ 350 കിലോമീറ്റർ വരെ ഈ ബസ്സുകൾ ഓടിക്കാം. കിലോമീറ്ററിന് 54 രൂപ വാടക, 22 രൂപ കേന്ദ്രം നൽകും. ഡ്രൈവറെ നിയമിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും ബസ് നൽകുന്ന സ്വകാര്യ കമ്പനിയാണ്. ചാർജിംഗ്, നികുതി, ഇൻഷുറൻസ് ചെലവുകളും വഹിക്കും. കണ്ടക്ടറെ നിയമിച്ച് ശമ്പളം നൽകേണ്ടത് KSRTC ആണ്. കിലോമീറ്ററിന് 8 രൂപയാണ് കണ്ടക്ടറുടെ വേതനം. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ധനവകുപ്പ് അനുകൂല നിലപാട് സ്വീകരിച്ചാൽ KSRTC വലിയ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. കേന്ദ്രത്തിന്റെ സഹായത്തോടെയുള്ള പദ്ധതികളിൽ കേന്ദ്രത്തിന്റെ കൂടെ ബ്രാൻഡിംഗ് വേണമെന്ന വ്യവസ്ഥയിൽ തട്ടി കേരളത്തിന് കിട്ടേണ്ട ഇലക്ട്രിക് ബസ്സുകൾ തിരിച്ചു പോകുമോ എന്നാണ് നിലവിലെ ആശങ്ക. സംസ്ഥാനത്തെ 10 നഗരങ്ങളിലേക്ക് 950 ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കുന്ന PM-eBus സേവാ പദ്ധതി കൈച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത സ്ഥിതിയിലാണ് ഗതാഗത വകുപ്പ്. കേരളം തുടർ നടപടികളിൽ തീരുമാനമെടുക്കാതെയും കേന്ദ്ര സർക്കാരിന് മറുപടി നൽകാൻ വൈകുകയും ചെയ്താൽ പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി പ്രകാരമുള്ള ബസ്സുകൾ കേരളത്തിലേക്ക് എത്താൻ ഇനിയും ഏറെ കാത്തിരിക്കേണ്ടിവരും. പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന 10,000 ബസ്സുകളിൽ 4,000 എണ്ണത്തിനായി വിവിധ സംസ്ഥാന സർക്കാരുകൾ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. അവയുടെ ടെൻഡർ നടപടികളും പൂർത്തിയായി. എന്നാൽ ഇതുവരെ ധനവകുപ്പ് കൃത്യമായ ഒരു മറുപടി നൽകാത്തതിനാൽ സംസ്ഥാന ഗതാഗത വകുപ്പിന് കേന്ദ്രത്തെ കേരളത്തിന്റെ തീരുമാനം അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് കേരളത്തിന് തിരിച്ചടിയാകുന്നത്. ഇതിൽ ധനവകുപ്പുമായി ചേർന്ന് ഗണേഷ് കുമാർ എന്ത് നടപടി സ്വീകരിക്കും, അതാണ് വലിയൊരു ചർച്ചാ വിഷയം. എന്തായിരിക്കും ഗണേഷ് കുമാറിന്റെ നിലപാടെന്നറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയക്കാരെല്ലാവരും. കാരണം ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.